ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. എങ്ങനെ ഹാപ്പി ആവൂലേ? എന്താ ചൂട്, ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ്. രാത്രി മുറിയിലോട്ടെന്നൊക്കെ കയറുമ്പോഴത്തേക്കും ഇപ്പോൾ പേടി സ്വപ്നമായിട്ട് മാറിയിരിക്കും. എല്ലാവരുടെയും അവസ്ഥ എങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ? അപ്പോൾ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങളുടെ അവിടുത്തേക്ക് അവസ്ഥ എന്താണെന്ന്. അപ്പോൾ എന്തായാലും ആലപ്പുഴ ഒരു രക്ഷയില്ല, ചൂടിൻ്റെ കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ്. ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര കൊടും ചൂട്, ഇപ്പം മരുഭൂമിക്ക് തുല്യമായ അവസ്ഥയാണെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലായിടവും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ഡേ 6 ആണ്. അപ്പോൾ ഞാൻ ഒന്നരാടമൊക്കെ ഇപ്പോൾ വീട് ഇടാൻ പറ്റുന്നുള്ളു. കാര്യം തിരക്കായതുകൊണ്ട് നമ്മുടെ ക്രീമിൻ്റെയൊക്കെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറച്ച് ഓട്ടത്തിലൊക്കെ ആയതുകൊണ്ട് ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ദേ രാവിലെ തന്നെ നമ്മുടെ ഗ്രീൻ ടീ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ ടീ കൊണ്ടുവച്ച് അതൊന്ന് അറിയുന്നതിന് ശേഷം വലിച്ചു കുടിക്കാനാണ്. അപ്പോൾ അതിന് ശേഷം അതിന് മുന്നേ കുടിക്കാനായിട്ട് നമ്മുടെ സിനമന ഇട്ട വെള്ളം അതും തിളപ്പിക്കുന്നുണ്ട്. കക്കുള ചായ എടുക്കുന്നുണ്ട്. മൂന്നടുപ്പുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും സെറ്റാക്കാൻ പറ്റും. പിന്നെ എന്താ പറയുക, അപ്പോൾ എൻ്റെ വെയിറ്റ് ഇന്നത്തെ വെയിറ്റ് എന്ന് പറയുന്നത് 83.95 ആണ്. അപ്പോൾ ഈ 6 ദിവസം കൊണ്ട് 2 കിലോളം കുറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എപ്പോഴാണ് ഒരു വെയിറ്റ് സ്റ്റക്ക് തുടങ്ങുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ നോമ്പിൻ്റെ ഡയറ്റ് എങ്ങനെ ക്രമീകരിക്കണമെന്നുള്ള ഒരു നിഗൂഢ ചിന്തയിലാണ് ഞാനിപ്പോൾ. പിന്നെ എന്താണെന്ന് വെച്ചാൽ അറിയാൻ പാടില്ല, നോമ്പിന് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ? നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. നോമ്പ് എന്തായാലും നമ്മൾ ഫാസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോവുകയാണല്ലോ. ആ ഒരു ഇതിലേക്ക് നമുക്ക് അതുകൂടി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ഇത്തിരി കൂടെ നമുക്ക് ഫാസ്റ്റ് ആയൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ ചിലരോട് പറയുന്നുണ്ട് ഇനി വണ്ണം കുറയ്ക്കല്ലേ, വൃത്തികേടാകും എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ഈ നെറ്റിയൊക്കെ ഇട്ടോണ്ട് വരുമ്പോഴത്തേക്കും എൻ്റെ കെട്ടിയൻ തന്നെ ഇനി ഒന്നുമില്ല പറയാൻ, അത് ഇട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയും. ആ അവസ്ഥയായി ഇപ്പം. എന്തായാലും കുഴപ്പമില്ല, നിറഞ്ഞു കവിഞ്ഞ് നിന്ന് നമ്മൾ ഈ പരിവായത് ഭയങ്കര സന്തോഷമല്ലേ ഉള്ളൂ. അങ്ങനെ ജിമ്മിലൊക്കെ പോയി. ഈ ഉടുപ്പൊക്കെ എന്ന് പറയുമ്പോഴേക്കും നല്ല ടൈറ്റായിട്ടുള്ള ഉടുപ്പായിരുന്നു. എന്നാലും ഇപ്പം അതൊക്കെ ലൂസായി നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നും അത് ജിമ്മിൽ ചെന്നപ്പോൾ എല്ലാവരും അതിൻ്റെയൊക്കെ അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ജിമ്മിൽ പോയി പെട്ടെന്ന് ഓടി വന്നതിന് ശേഷം ഞാൻ ഇച്ചിരി സോയ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോയ നമുക്ക് നല്ലൊരു പ്രോട്ടീൻ കലോറിയാണ് കേട്ടോ. അങ്ങനെ സോയ ഞാൻ മുഴുവനായിട്ട് ഇവിടെ ആർക്കും വേണ്ട. അപ്പോൾ ഞാൻ കരുതി ഇന്ന് ഒത്തിരി ഒന്ന് വ്യത്യസ്തമായൊന്ന് ചെയ്തു നോക്കാമെന്ന്. അപ്പോൾ എല്ലാവരും കഴിച്ചോളും, പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ അത്രയും സോയ എടുത്തത് ഊറ്റി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനായിട്ട് 2 ചെറിയ സവാളയും 1 തക്കാളിയും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഈ സോയ അങ്ങ് ഞെക്കി നല്ലപോലെ പിഴിഞ്ഞെടുത്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലോട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ക്രഷ് ചെയ്ത് മാത്രം എടുക്കുക. അരിഞ്ഞു പോകണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പം നല്ലപോലെ ഇത് ഇതേപോലെ സെറ്റായി കിട്ടും. അപ്പോൾ തക്കാളിയും സവാളയും അതും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു നുള്ളിൽ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ ഒന്ന് സവാള ഇട്ട് വാടാനായിട്ട് കൊടുക്കുക. അത് നല്ലപോലെ ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമ്മുടെ തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് അങ്ങനെ ഇട്ടപ്പോഴത്തേക്കുമാണ് ഞാൻ ചിന്തിക്കുന്നത് ഈ പാത്രം പോരാ, അങ്ങനെ പെട്ടെന്ന് പാത്രം മാറ്റി. കാര്യം നമ്മുടെ സോയ അത്രയും ഉള്ളതുകൊണ്ട് സോയ ഇട്ട് നിറയാൻ പാത്രത്തിൽ സ്ഥലമില്ല. അങ്ങനെ അതെല്ലാം ഒന്ന് വാടി വന്നപ്പോഴേക്കും നമ്മുടെ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന സോയയും കൂടി ഇട്ട് കൊടുത്ത് ഒരു നുള്ള ഉപ്പ്, ഒരു നുള്ള മഞ്ഞൾപൊടി, ഒരു ടീസ്പൂണോളം മുളക് പൊടി, ഒരു ഇത്തിരി നമ്മുടെ ഗരം മസാലയും കൂടിയിട്ട് നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ എണ്ണ അധികം ഒഴിക്കണ്ട, ഫ്രൈ പാനിലിട്ട് നല്ല പോലെ ഒന്ന് അത് റെഡി, നല്ല പോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നല്ല പച്ചക്കറി വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. നല്ലൊരു അടാറ് ടേസ്റ്റാണ് കേട്ടോ. അപ്പം അങ്ങനെ ചെയ്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് എൻ്റെ സ്നേഹമുള്ള കിട്ടി. എന്താണ്ടോടാ മോരും വെള്ളം, നല്ല ചൂട് സമയമല്ലേ, അപ്പം മോരും വെള്ളം അടിച്ചുകൊണ്ട് തന്ന് അങ്ങനെ ഒരു ഗ്ലാസ് മോരും വെള്ളമൊക്കെ കുടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ വാതിലേ ട്രെയിൻ 1 മണിക്കൂറിന് മേലായിട്ട് നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മോന് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ട് മാങ്ങയൊക്കെ പറിച്ച് അങ്ങനെ അതുമൊക്കെ അരിഞ്ഞ് കൊണ്ടുവന്ന്. അപ്പം മാങ്ങ ഉള്ളത് കാരണം നല്ല രീതിയിൽ കടുക് മാങ്ങ അച്ചാർ ഇവിടെ ഓടുന്നുണ്ട് കേട്ടാ. അങ്ങനെ മിന്നാരിയൊന്നും ചേർക്കത്തില്ല, എപ്പോഴും മിന്നാരിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യത്തിന് കേടാണ്. അപ്പം കഴിഞ്ഞ ദിവസം മിന്നാഗിരി ഉണ്ടാക്കിയപ്പോഴാണ് അത് കാണുന്നത്. നമ്മുടെ അസിഡിക് ആസിഡ് അതിനകത്ത് ചേർക്കുന്ന ആസിഡ് അങ്ങോട്ട് ഒഴിക്കുമ്പോഴത്തേക്കും കുപ്പിയുടെ പരുവ് ഒരു വേറെ സ്റ്റൈലായി പോകും. അങ്ങനെ അച്ചാറങ്ങനെ നമ്മൾ വിനാഗിരി ഒന്നും ഇടാതെ സെറ്റാക്കി വെച്ച് അപ്പോഴാണ് ഇത് ഞാൻ കിച്ചണിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോയി തിരിച്ചു വന്നപ്പോഴേക്കും എൻ്റെ സന്താനം, എൻ്റെ മൂത്താൾ ഇന്നലെ മുതൽ പാനിപ്പൂരി ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ ഞാൻ വൈകിട്ടുണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ ഇപ്പം തന്നെ വേണം അങ്ങനെ വാപ്പായുമായിട്ട് ചേർന്ന് പാനിപ്പൊരി ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും കരുതി അങ്ങ് ചെയ്യട്ടെ എന്ന്. അപ്പോൾ ജിമ്മിൽ നിന്നൊക്കെ പോയി തളർന്ന് നമ്മൾ വന്ന് കുത്തിയിരിക്കുന്നത് കാരണം ഞാൻ അങ്ങ് മാറിയിരുന്ന വെച്ച് അങ്ങനെ ഇത് നല്ല അടിപൊളിയായിട്ട്. പക്ഷേ സംഭവം പൊളിച്ച് കേട്ടാ, എല്ലാം ആ ഒരു കറക്റ്റ് ടേസ്റ്റായിരുന്നു. നമ്മൾ പാനിപ്പൊരി വെളിയിൽ നിന്ന് എങ്ങനെയാണോ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റായിരുന്നു.
അപ്പോൾ നമ്മുടെ കയ്യിലില്ലായിരുന്ന ചാറ്റ് മസാലയും കുരുമുളക് പൊടിയും ഇല്ലായിരുന്നു. അപ്പോൾ അതിന് പകരം ഇത്തിരി മുളക് പൊടിയും ചേർത്ത് നമ്മുടെ ഗരം മസാലയും ചേർത്ത് കൊടുത്ത്. പിന്നെ ആശാൻ പറയുന്നുണ്ട്, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ പിന്നെ പേടിക്കേണ്ടതില്ലല്ലോ. അങ്ങനെ സെറ്റാക്കി അതും കഴിക്കാനായിട്ട് തയ്യാറാക്കിയത്, അതെല്ലാം പുളി നമ്മുടെ അതിനകത്ത് ഒഴിക്കുന്ന ആ മസാല വെള്ളമൊക്കെ തയ്യാറാക്കി വെച്ചിട്ട് പനിപ്പൂരി ഫ്രൈ ചെയ്യാനായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം ഇപ്പോൾ കടയിൽ ഇഷ്ടമാതിരി വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അങ്ങനെ വാങ്ങിച്ച് അതും പൊരിച്ചെടുത്തിട്ടുണ്ട്. പൊരിച്ചെടുത്ത് അവന് പൊട്ടിക്കാൻ അങ്ങനത്തെ ഉള്ള ക്ഷമയില്ലാതെ വന്നപ്പോഴത്തേക്ക് അവൻ അതിനകത്തിട്ടൊക്കെ കോരാനും ഇളക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാലും പിന്നെയും മീനിനെ ക്ഷമിച്ച് പൊരി. അപ്പോൾ അരിഞ്ഞ് വെച്ച സവാളയുടെ കാര്യം ഇത് മറന്നുപോയെന്ന് തോന്നുന്നു. അപ്പോൾ അരിഞ്ഞ് വെച്ച സവാള പിന്നെയാണ് ചേർത്തെടുത്തത് കേട്ടോ. അതിനുശേഷം ഞാൻ ഇച്ചിരി ചോറെടുത്തിട്ടുണ്ടായിരുന്നു, ഇന്ന് ഇത്തിരി മീൻ പൊരിച്ചതെടുത്ത് കറി വേണ്ടാന്ന് വെച്ചു. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം കഴിക്കണമല്ലോ ഇടയ്ക്കൊക്കെ. അതും സ്വയമായി വരുന്ന ഇന്നത്തെ എൻ്റെ ലഞ്ച്. അപ്പോഴാണ് ദേ നമുക്കൊരു കൊറിയർ വന്നിരിക്കുന്നത്, ഇൻസ്റ്റാ പേജിൽ നിന്ന് വന്നാണ് കേട്ടോ ആ ഒരു കൊറിയർ. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കിയാലോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കൊറിയറാണ്. നമുക്ക് പലതും വരുന്നുണ്ടെങ്കിലും എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി. അതിൻ്റെ പാക്കിങ് തന്നെ ഒരു പക്ക പാക്കിങ് ആയിരുന്നു. ഞാൻ എത്ര നേരം പിടിച്ച് അതൊന്ന് തുറന്നെടുത്തതെന്നറിയാവാ. അങ്ങനത്തെ ഇത് മാജിക് മിററാണ്. ഇത് നോക്കിയേ, ഇത് കറക്റ്റ് മിററും. നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്ത് അത് കുത്തിക്കഴിയുമ്പോഴത്തേക്കും അതിനകത്തൊരു ഫോട്ടോയും കൂടെ വെച്ചിട്ടുണ്ട്, അത് ലൈറ്റ് തെളിഞ്ഞ് കാണും. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡായ വിൻറ്റേജ് ആൽബം, അതുപോലെ തന്നെ എൻ്റെ മക്കൾസിൻ്റെ രണ്ടുപേരുടെയും പഴയ ഫോട്ടോസ് വെച്ചുള്ള ഫ്രെയിം, അങ്ങനെ ഒരു മൂന്ന് ഐറ്റമാണ് വന്നത്. പിന്നെ ഒരു നൈൽ കോണും കൂടെ ഉണ്ടായിരുന്നു, നൈൽ ലിക്വിഡ് കോണേ. അപ്പോൾ അത് ഞാൻ പിന്നെ റിവ്യൂ ആണെന്ന് വന്ന് മാറ്റി വെച്ച്, ഇത് വേറെ ഐറ്റം അത് വേറെ ആയതുകൊണ്ട് മാറ്റി വെച്ച്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഒരു കൊറിയറായിരുന്നു. എന്തായാലും ഭയങ്കര സന്തോഷം. കാര്യം നമ്മൾ ഫോണിൽ നിന്നൊക്കെ ഇതായി പോകുന്ന ആ ഫോട്ടോസ് ഇങ്ങനെ ഓർമ്മപ്പെടുത്താനായിട്ട് എനിക്ക് കിട്ടിയല്ലോ, ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കണ്ടിട്ടൊക്കെ വന്നതിന് ശേഷം ഞാൻ രണ്ട് മുട്ട എടുത്ത്, അപ്പോൾ നാടൻ മുട്ട വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ മുട്ട എടുത്ത് ക്രിസ്സിന് പുളിച്ചയാക്കിയെടുത്ത് എല്ലാം കഴിഞ്ഞ് കുറച്ച് തുണി. അപ്പോൾ ഇപ്പം വെയിലായതുകൊണ്ട് രാവിലെ തുണി കഴിയാനൊന്നും ഇറങ്ങത്തില്ല കേട്ടോ. എല്ലാം കഴിഞ്ഞ് നമ്മളൊന്ന് വെയിലൊക്കെ താന്ന് കഴിയുമ്പോഴത്തേക്ക് മാത്രമേ തുണിയൊക്കെ വിരിക്കാൻ ഇറങ്ങത്തുള്ളൂ. അപ്പം തുണി രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന പാടെ ഇരുന്നതാണ്. എന്നാലും ഈ ഒരു വെയിൽ വെയിൽ കാണുമ്പോഴത്തേക്ക് ഇപ്പം പേടിയാണ്. അപ്പം അങ്ങനെ അതെല്ലാം ഇതാക്കി നമ്മൾ തുണിയൊക്കെ വിരിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് മുറ്റത്ത് വന്നിരുന്നപ്പോഴത്തേക്കും ഇപ്പം മാങ്ങ കാണുമ്പോഴത്തേക്കും എല്ലാവർക്കും മാങ്ങ മുളക് ഉപ്പും മുളകൊക്കെ ഇട്ട് തിന്നണം എന്നുള്ള ആഗ്രഹമാണ്. അങ്ങനെ ദൈവത്തെ മാ തോട്ടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ മൊബൈലായിട്ട് ഇരുന്നപ്പോഴത്തേക്ക് ആശാൻ പറഞ്ഞു എന്നെ വിളിക്കല്ലേ, എന്നെ ക്യാമറയിൽ പിടിക്കില്ലേ എന്നൊക്കെ പറഞ്ഞു. എന്നാലും ഞാൻ ഒളിച്ചിരുന്ന് കവർ ചെയ്തതാണ്. പിന്നെ എന്തേ സന്ധ്യയൊക്കെ ആയപ്പോഴത്തേക്കും വാതിക്കിൽ ഇങ്ങനെ ഇറങ്ങിയിരുന്ന് നല്ല കടൽക്കാറ്റൊക്കെ കൊണ്ടിരുന്നപ്പോഴത്തേക്കും ചെറിയ ആൾ രണ്ടുപേരും കൂടെ ബോളും ഒക്കെ കളിച്ച് അങ്ങനെ ഒരു 7-7 ആയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ സ്മൂത്തിയൊക്കെ അങ്ങ് അടിച്ചു കുടിച്ച്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ മാജിക് മിറർ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരേക്കും ടാറ്റാ.